ദേവസ്വം ബോർഡുകൾ അബ്രാഹ്മണരെ പൂജാരിമാരായി നിയമിക്കുമ്പോൾ ഈ ദൗത്യത്തിന് പിന്നിൽ ആദ്യമായി പ്രവർത്തിച്ചത് ആരാണെന്നും എവിടുന്നാണ് ഇവർ പൂജാവിദ്യകൾ പഠിച്ചു എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. ആലുവയ്ക്ക് സമീപം വെളിയത്ത് നാട്ടിലെ ചെറിയത്ത് നരസിംഹസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തന്ത്ര വിദ്യാപീഠത്തിൽ 7 വർഷം നീണ്ടു നിൽക്കുന്ന തന്ത്രയജ്ഞം കോഴ്സാണ് ജാതിമത ഭേദമന്യേ ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞവർക്ക് നൽകുന്നത്. 1972 സ്ഥാപിക്കപ്പെട്ട തന്ത്ര വിദ്യാപീഠത്തിൽ 1 വർഷം 10 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്നു. ഈ സ്ഥാപനം പൂർണ്ണമായും ഗുരുകുലം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അർജുൻ സി വനജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലടക്കം അബ്രാഹ്മണരായ നിരവധി പൂജാരിമാരെയാണ് ഇപ്പോൾ നിയമിക്കുന്നത്. എന്നാൽ ഇവർ എവിടെ നിന്നാണ് താന്ത്രിക പൂജാവിധികൾ പഠിക്കുന്നതെന്ന് അധികമാരും ചർച്ച ചെയ്യുന്നില്ല. അതിനുള്ള ഉത്തരവുമായിട്ടാണ് മറുനാടൻ ടി വി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. തന്ത്രശാസ്ത്രത്തിന് പുറമെ വേദം, സംസ്കൃതം, ഇംഗ്ലീഷ്, വാസ്തുശാസ്ത്രം, പഞ്ചാംഗ പരിചയം എന്നിവയും 7 വർഷത്തെ കോഴ്സിൽ ഉണ്ട്. കൂടാതെ യോഗ, ധ്യാനം, മന്ത്രസിദ്ധി എന്നിവ നേടാനും കഴിയും. ഒപ്പം സംസ്കൃതത്തിൽ 12ാം ക്ലാസും ഡിഗ്രിയും PG പൂജതന്ത്ര വിദ്യകൾ അഭ്യസിക്കുന്നതിനൊപ്പം നേടാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കിടയിൽ ജാതീയ മത ചിന്തകൾ കടന്നുവരാത്ത നിലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് പൂജകൾ പഠിക്കാനും താന്ത്രിക വിദ്യകൾ പഠിക്കാനുമായി ഇത്രയധികം അബ്രാഹ്മണർ എത്തുന്നതെന്നും സ്ഥാപനത്തിന്റെ കോർഡിനേറ്റർ സോഹൻലാൽ പറയുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ 16 വയസ്സ് പൂർത്തിയായിട്ടുള്ള 16 വയസ്സ് കഴിയാത്ത കുട്ടികൾക്കാണ് പ്രവേശനം നൽകുന്നത്. അതിൽ പ്രവേശനത്തിൻ്റെ മാനദണ്ഡം ഉപനയനവും സമാവർത്തനവും ചെയ്ത ആളുകളാവണമെന്ന് മാത്രമാണ്. അതിൽ ജാതിയും ഒന്നും നമ്മുടെ പ്രവേശനത്തിൽ ചോദിക്കുന്ന വിഷയമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ പ്രവേശനം നടക്കുന്നത്. നിലവിൽ 10 അബ്രാഹ്മണ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഓഫീസിലെ റെക്കോർഡുകളിൽ അല്ലാതെ മറ്റെവിടെയും അവരുടെ ജാതിയോ മതമോ കാണാനാകില്ല. 7 വർഷത്തെ കോഴ്സിലും അബ്രാഹ്മണരുണ്ട്. പക്ഷേ അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശന വസ്തുവാക്കി അവരിൽ ജാതി ചിന്ത വളർത്തുന്നതിനോട് സ്ഥാപനത്തിന് താല്പര്യമില്ല. ജന്മം കൊണ്ട് മാത്രമല്ല, ആ വ്യക്തി ചെയ്യുന്ന കർമ്മം കൊണ്ടാവണം ബ്രാഹ്മണനാവേണ്ടതെന്ന് സോഹൻലാൽ പറയുന്നു. ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഉപനയനവും സമാവർത്തനവും ചെയ്ത് ഈ തന്ത്രം പഠിക്കാൻ തയ്യാറായിട്ട് വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ നിത്യകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അതിനടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രവേശനം നൽകുന്നത്. ആ രീതിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരാണ് ഇവിടെ പഠിക്കുന്നത്. പഠിക്കുന്നവരെല്ലാവരും കർമ്മം കൊണ്ട് ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അതിൽ ജാതീയ വിവേചനം അതിലൊന്നുമില്ല. ആ പഠിക്കുന്ന വിദ്യാർത്ഥികളിടയിലും അങ്ങനെ ഒരു വേർതിരിവില്ലാതെയാണ് അവർ പഠിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രവേശനത്തിന്റെയും പഠനത്തിന്റെയും രീതി. 7 വർഷത്തെ കോഴ്സാണ്. ഓരോ വർഷവും വിവിധ പരീക്ഷകൾക്ക് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ 16 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. കേരളത്തിലെ ആദ്യത്തെ തന്ത്രവിദ്യ പഠിപ്പിക്കുന്ന സ്ഥാപനവും ഇതുതന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. വളരെ കർശനമായ ചിട്ടകളാണ് സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിനാൽ തന്നെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ 50% താഴെ മാത്രമാണ് കോഴ്സ് പൂർത്തിയാക്കുക. ഗുരുകുലമായതിനാൽ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ഇവിടുത്തെ ഓരോ ചുമതലയും നൽകിയിരിക്കുന്നത്. നിരവധി പ്രഗത്ഭരായ അധ്യാപകരാണ് പെരിയാർ തീരത്തെ ഈ ഗുരുകുലത്തിലുള്ളത്. ഇവിടെ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. 1ാം വർഷം തൊട്ട് 7ാം വർഷം വരെ പല ജില്ലയിൽ നിന്ന് വന്ന വേർതിരിവൊന്നുമില്ല. ഒരുമിച്ച് എണീക്കുക, ഒരുമിച്ച് കുളിക്കാൻ പോവുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒക്കെ ഒരേപോലെ തന്നെയാണ്. അതിന് ഞങ്ങളുടെ ഇടയിലൊരു വേർതിരിവോ വാക്കഭേദമോ ഒന്നുമില്ല. ക്ഷേത്ര സംരക്ഷണ സമിതി നേതാവും ആധ്യാത്മിക ഗുരുവുമായ മാധവ് ആചാര്യനാണ് തന്ത്ര പൂജാരീതികളുടെ ഏകീകരണത്തിനായി ഇത് സ്ഥാപിച്ചത്. 20 അബ്രാഹ്മണരെ പൂജാവിധികൾ പഠിപ്പിച്ചാണ് ഇതിന് തുടക്കമിട്ടത്. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഇന്ന് കേരളത്തിലെ വിവിധയിടങ്ങളിലായി വിവിധ സ്ഥാപനങ്ങൾ വഴി അബ്രാഹ്മണരെ പൂജകൾ അഭ്യസിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.